എല്ലാവർക്കും കുക്ക് വിത്ത് ആമിന എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ്. പക്ഷേ അതിനെ എങ്ങനെയാണ് കുറച്ചും കൂടെ ടേസ്റ്റിയറായിട്ടും ക്രീമിയറായിട്ടും ഈസി ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗീ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് ചവ്വരി ഞാൻ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെഷറിംഗ് കപ്പിന് 1/2 കപ്പ് റോസ്റ്റഡ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാഷ്യൂനട്ട് ഒരു 10-12 എണ്ണം സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് റേസിൻസ് പായസത്തിൽ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അപ്പം ഞാൻ അത് ഒരു 25 ഗ്രാംസിനോടെ എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര 7 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ക്രീം. മെഷറിംഗ് കപ്പിന് 1/3 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 ഏലക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ഉരുകി വരണം. ഉരുകി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരയ്ക്കും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ നമുക്ക് റേസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. റേസിൻസും കൂടെ ചെറുതായിട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കാഷ്യൂനട്ടും റേസിൻസും ഈ നെയ്യിൽ നിന്നും മാറ്റി വേറൊരു ബൗളിലേക്ക് എടുക്കാം. അപ്പം നമ്മൾ കാഷ്യൂനട്ടും റേസിൻസും ഒക്കെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ ഈ റോസ്റ്റഡ് വെർമിസെലി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് അല്ലാത്ത വെർമിസെലി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ സ്റ്റെപ്പിൽ കുറച്ചും കൂടെ നേരം അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഇത് ഞാൻ ചെറുതായിട്ട് ഒന്ന് ഡീപ്പ് ബ്രൗൺ കളർ ആവാനായിട്ടാണ് ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നത്. ഒരു മിനിറ്റ് വറുത്താൽ മതി. 1 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി ആയതുകൊണ്ട് തന്നെ സേമിയ വേവുമ്പോഴത്തേക്കും ഇതും വെന്ത് കിട്ടും. അല്ലെങ്കിൽ സേമിയ വേവും പക്ഷെ ചവ്വരി വേകാതിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇപ്പോൾ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ സേമിയയും ചവ്വരിയും ഒക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫുൾ ക്രീം 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് മുമ്പൊക്കെ ഞാൻ പാല് മാത്രമേ ചേർക്കത്തുള്ളായിരുന്നു ഈ പായസം വെക്കാനായിട്ട്. പക്ഷേ ഇങ്ങനെ ചേർക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരം ഒന്ന് നോക്കിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മധുരം നോക്കിയപ്പോഴത്തേക്കും കുറവായിട്ട് തോന്നി. അങ്ങനെ ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ്. അപ്പം 7 ടേബിൾ സ്പൂൺ പഞ്ചസാര 1/2 ലിറ്റർ പാലിനുള്ള പായസത്തിന് കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/3 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതാണ് ഈ പായസത്തിൻ്റെ ഒരു ഹൈലൈറ്റ്. എന്നിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം നേരമൊന്നും എടുക്കത്തില്ല. എല്ലാം കൂടെ ഒരു 15-20 മിനിറ്റേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സേമിയ പായസം, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ 1 ടേബിൾ സ്പൂൺ നെയ്യും, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട്. നെയ്യും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാടൊന്നും ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ലിഡ് വെച്ച് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് അങ്ങനെ ഇരുന്നിട്ട് പാകമാവുന്നതാണ്.
അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെയും കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ അതിനെക്കാട്ടിയും എനിക്കും ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം നല്ല ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ്. അപ്പം തണുക്കുമ്പോഴത്തേക്കും നല്ലൊരു പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചറും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഈ സേമിയ പായസം ഏതെങ്കിലും ഒരു ദിവസം ഈ ഓണത്തിന് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഏത് പായസമാണെങ്കിലും അത് കുറച്ച് വാട്ടറി ആയിട്ട് തോന്നിയാൽ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ റവ ചേർത്താൽ അത് ചെറുതായിട്ട് ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഒന്ന് തിക്കായി കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.